പോയി വെള്ളം വല്ലതും കിട്ടുമോ നോക്ക്. ഞാൻ പാഴ്സൽ മേടിച്ചുകൊണ്ട് വരാം. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. മേടിച്ചുകൊണ്ട് പോടാ. അപ്പാ 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 അതേ വണ്ടി ഇപ്പോൾ വരുവേ. ഇപ്പോൾ വരാടാ. പാർസലൊന്നും വേണ്ടല്ലോ. വേണ്ട. എത്രയായി? 60 രൂപ. ചേട്ടാ പൊറോട്ട ഉണ്ടോ? ആ ഉണ്ട്. ചൂട് പൊറോട്ട. ചിക്കൻ കറിയോ? ഓ, ഒരു 3 പൊറോട്ടയും ചിക്കൻ കറി പാഴ്സൽ എടുത്തോ. ഒന്ന് പെട്ടെന്ന് വേണേ. എടുക്കും. പാഴ്സലായിരുന്നു. ചിക്കന് വണ്ടി വരാറായി. ഇപ്പം തന്നെ എടുക്കാവേ. ചിക്കനൊന്ന് പോയി. എന്താ അല്ല ചേട്ടൻ ഇപ്പൊ ഇടിച്ചാനല്ലോ എന്ന് പറഞ്ഞതാ. അത് നിന്റെ തന്തയായിരുന്നോ? ഓ പിന്നെ എന്റെ അന്താണ് നോക്കിയില്ലേ റോഡ്. ഒന്ന് പോടാ പേട്ടിയൊക്കെ അവിടുന്ന്. ചേട്ടാ പാഴ്സലായിരുന്നു. Ahora more. Ahora ando തൊണ്ടയ്ക്ക് പറയുന്നു. സാറ് സ്റ്റേഷനിൽ വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി എങ്ങോട്ട് വിളിപ്പിച്ച് ഒന്നും തോന്നല് കേട്ടോ. ഒരു നീർക്കോലി ചെറുക്കൻ 2 ദിവസമായിട്ട് ഇവിടെ കുറ്റി അടിച്ച് കിടക്കുക. സാറിന് ഒരു ബുദ്ധിമുട്ടാവരുത്. സാറ് ഇറങ്ങുന്നോ? അവിടെ പൈസ കൊടുത്ത് ഒഴിവാക്കി വിടും. ഞാൻ പറഞ്ഞു വിട്ടോളാം സാർ. ഓക്കെ. ഈ വന്നാടാ മോൻ്റെ പേരെന്നാ? ചിത്തു. ചിത്തുവനെ ഇങ്ങോട്ട് മാറി നിൽക്കും. ഇവിടെ എന്നാ വണ്ടി ഇരിക്കും. എടാ ഒരു മുട്ട പൊട്ടിയ കേസിന് നീ ഇങ്ങനെ തുടങ്ങിയാൽ സാറേ മുട്ട പൊട്ടിയതിനല്ല, എന്റെ അപ്പന്റെ തലക്കടിച്ചാ മുട്ട പൊട്ടിച്ചത്. നിന്റെ അപ്പന്റെ തലയ്ക്ക് മുട്ട വെച്ചല്ലേ അടിച്ചുള്ളൂ, കമ്പിപ്പ ആർക്കൊന്നും അടിച്ച് പൊട്ടിച്ചൊന്നുമില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഇത് മതി. പൈസാം കാലത്ത് നിന്റെ അപ്പനെ കോടതി കയറ്റി നടത്താന്നല്ലാതെ. അപ്പോൾ ഓക്കെ, വണ്ടി ഇടൂ സാറേ. കുറച്ച് പൈസ എന്നാൽ അവൻ ചെയ്ത കാര്യങ്ങളിലങ്ങ് മാഞ്ഞു പോകും. പിന്നെ അവൻ ഒന്നിറങ്ങി ഒന്ന് സംസാരിക്കാനോ ഒരു സോറി പറയണ മര്യാദ പോലും അവൻ കാണിച്ചില്ല. പിന്നെ എന്തിനാ സാറേ പൈസ? എൻ്റെ അപ്പൻ അവൻ്റെ അടി കൊണ്ടുള്ള കൂലിയാണോ? ആണോ? ഓടാ, പൊട്ടിയ മുട്ടയ്ക്ക് പോലെ നിന്റെ അപ്പന് നല്ല നാടൻ കോഴിമുട്ട മേടിച്ചു കൊടുക്കും. നീ ഇവിടെ നിന്നാൽ നിനക്കിട്ട് നല്ല കീറ് കിട്ടും, മനസ്സിലായില്ലേ? അവനൊരു മുട്ടക്കച്ചേരിയായിട്ട് വന്നേക്കും. നീ എല്ലാം നിന്റെ കീച്ചിപ്പാപ്പം വിചാരിച്ചാലും അയാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ അച്ഛൻ്റെ മുട്ട കാണൊന്നുമില്ല. അവന് ഒറ്റ അടിക്കേണ്ട കണ്ണിലെട്ട് കയറിപ്പോ അല്ലെങ്കിൽ കാണിക്കായിരുന്നു. എടി നിനക്ക് പറഞ്ഞോ എന്നാ മനസ്സിലാകത്തില്ലാത്ത? നിന്റെ മോനും അവന്റെ കൂട്ടുകാരും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലും മറ്റേ പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ. അവന് കുറച്ചെങ്കിലും എളുപ്പമുണ്ടായിരുന്നെങ്കിൽ അവൻ തന്നെ പൈസ മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നോ? എടി ഇവിടെ കാശുള്ളവന് മാത്രം ജീവിച്ചാൽ മതിയോ? ഞാനായിരുന്നെങ്കിൽ അത് മുഖത്തേക്ക് വലിച്ചിട്ട് വന്നേനെ. ഓ, ഇതിപ്പോ നാട്ടുകാർക്കൊന്നും അറിയത്തില്ലല്ലോ. മനുഷ്യൻ നാണം കണ്ടിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെങ്ങനെയാ? അമറൂടെയാണല്ലോ പോലീസും അവസാനം നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020-ൽ നികുതി. നീ ആ കേസ് വിടും പോയെന്നിട്ട് പോയി 4 ലക്ഷം പഠിച്ചു ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. ചോറെടുത്ത് നോക്ക്. ഉണ്ടാക്കാൻ വേണ്ടിയില്ല. ആ പൈസ നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ കേട്ടോ. തന്തയാവുമ്പോ പെട്ടി മേടിക്കാനെങ്കിലും കയ്യിലെന്തെങ്കിലും വേണ്ടേ? എടുത്തു വെച്ചോ. ആണക്കെട്ട വരും. എന്റെ ഒരു കൈക്ക് നീല്ലടാ. അതെനിക്കറിയാൻ ചേട്ടാ, അതുകൊണ്ടാണ് ഞാൻ കെട്ടിട്ടിരിക്കുന്നത്. എടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതൊന്നും ഞാൻ ചെയ്യുന്നത് എനിക്ക് വലിയ ആളാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒരു സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടാണ്. എൻ്റെ അപ്പൻ നല്ലപോലെ ഉറങ്ങിയിട്ട് രണ്ടു ദിവസമായി. പ്രിൻസേ, എന്നെ ഉടുതുണിയില്ലാതെ എവിടെ നിർത്തട്ടെ? നവീനെ, ആള് കൂടുന്നതിന് മുന്നേ സാറിന്റെ കെട്ടയച്ച് വിടറാ. അന്ന് മേടിച്ചോ? നീ ആ കാശിങ് എടുത്തേ, ഞാൻ കൊണ്ടുപോയി അവന് കൊടുത്തേച്ച് വരാം. കാശ് ഞാൻ കൊടുത്തു. ആ പിന്നെ അപ്പാ, അവനിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. ഈ അടിക്കുള്ള കൂലിയായിട്ടിരിക്കട്ടെ. കോട്ടേട്ടാ, അപ്പൊ അവന്റെ മെണ അങ്ങ് തീർന്നോ? തീരേണ്ടതാണ്, നോക്കാം.